ഭരണാധിപൻ പ്രജകളുടെ ആവലാതികൾ കനകസിംഹാസനത്തിലിരുന്ന് കേൾക്കുന്നതിനേക്കാൾ കല്ലിന്റെ പരുപരുത്ത പ്രതലത്തിലിരുന്ന് കേൾക്കണം. എങ്കിലേ കലർപ്പില്ലാത്ത ആവലാതി കേൾക്കാൻ കഴിയും, കലർപ്പില്ലാത്ത നീതി നിർവഹണം നടത്താനും കഴിയും. വാവരെ, അധർമ്മത്തിന്റെ പരമോന്നതിയിൽ കഴിഞ്ഞിരുന്ന അങ്ങയുടെ നാവിൽ നിന്നാണോ രാജധർമ്മത്തിന്റെ പുതിയ നീതിസാരം ഞാൻ കേൾക്കുന്നത്? എല്ലാം ദൈവതുല്യനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച അറിവുകളാണ് കുമാര. നന്നായി. വാവരുടെ ഉപദേശം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ആ ഉപദേശം ഞാൻ ശിരസാവഹിക്കുന്നു. പ്രജകളുടെ പ്രശ്നം പഠിക്കാൻ ദേശപ്രച്ഛന്നനായി ഞാൻ ദേശമെങ്ങും സഞ്ചരിച്ചിരിക്കും. പ്രണാമം. കുമാരന്റെ ഗുരുകുലത്തിലെ സുഹൃത്തുക്കൾ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കരുതി നിങ്ങൾ വരില്ലെന്ന്. നല്ല കഥയായി. മണികണ്ഠകുമാരൻ കൊടുത്തയച്ച ഓല വായിച്ചാൽ ഞങ്ങൾ വരാതിരിക്കുമോ? പിന്നെ കുമാരനാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഒരു തടസ്സവും പറഞ്ഞില്ല. വരും, അകത്തേക്ക് പോകാം. സത്യം പറയാമല്ലോ, മണികണ്ഠകുമാരൻ കൊട്ടാരത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് വിടാൻ മനസ്സിലായിരുന്നു. അതെന്താ? ഗുരുകുലത്തിൽ വെച്ച് മണികണ്ഠനെ വേദനിപ്പിക്കുന്ന പല പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഒക്കെ പക വീട്ടാനാണ് വിളിക്കുന്നതെന്നാ അവർ ധരിച്ചത്. കുമാരൻ അത്രക്കാരനല്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാ ഇങ്ങോട്ട് വരാൻ അവരെന്നെ അനുവദിച്ചത്. എന്റെ മാതാപിതാക്കൾ കുമാരന്റെ ക്ഷേമം പ്രത്യേകം അന്വേഷിച്ചതായി പറയണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുമാരനെന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അതൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരും. ഗുരുകുലത്തിൽ പഠിച്ചപ്പോഴുള്ള കൂട്ടുകാരെയാണ് മണികണ്ഠൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ അവനെന്തോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അത് മന്ത്രിക്ക് തലവേദന ഉണ്ടാക്കാനാണ് സാധ്യത. എന്തായാലും അവരുടെ നീക്കങ്ങൾ വീക്ഷിക്കുക തന്നെ. മാതാവേ, മാതാവിനെ ഏറെ അത്ഭുതം ഉളവാക്കുന്ന രണ്ട് അതിഥികളാണ് എന്റെ ക്ഷണപ്രകാരം കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. അവർക്ക് മാതാവിനെ മുഖം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ കുമാര, കുമാരന്റെ അതിഥികൾക്ക് നമ്മെ മുഖം കാണിക്കാൻ പ്രത്യേകിച്ച് അനുവാദത്തിന്റെ കാര്യമുണ്ടോ? വിളിക്കൂ അവരെ. വരൂ.
വരൂ. ഗുരുനാഥൻ മകുടിയുടെ മകൻ ശങ്കരൻ. പ്രണാമം. ഇത് മനു. പ്രണാമം. എഴുന്നേൽക്കൂ കുട്ടികളെ, നിങ്ങളുടെയൊക്കെ പേരുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മഹാരാജൻ മടങ്ങി വന്നാൽ അധികം വൈകാതെ കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന അതിമഹത്തായ ചടങ്ങുണ്ടാകും. അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ട് നിങ്ങൾ മടങ്ങിയാൽ മതി. മറ്റത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് കൊട്ടാരത്തിൽ പാർക്കാം. നമ്മുടെ പുത്രന്മാരുടെ സ്ഥാനം തന്നെ നിങ്ങൾക്കും. നന്ദി റണിമാതെ. കൊട്ടാരത്തിലെ മഹാറാണി ഞങ്ങൾക്കും മാതാവാണെന്ന് അഭിമാനപൂർവം പറയാമല്ലോ. എല്ലാം റാണിമാതാവിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. കുമാരം, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ശരി മാതാവേ, കൂട്ടുകാരുമൊത്ത് ഉടനെ ഒരു യാത്ര പുറപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവുണ്ടായി യാത്ര പുറപ്പെടുവാനുള്ള അനുമതി നമുക്കും കൂട്ടുകാർക്കും മാതാവ് നൽകണം. ഉടനെ ഒരു യാത്രയോ? അതെ, ഉല്ലാസയാത്രയല്ല, പ്രജകളുടെ പ്രശ്നപരിഹാരാർത്ഥമുള്ള യാത്രയാണ്. രാജ്യത്തിന്റെ ഉൾനാടുകളിൽ വസിക്കുന്ന പ്രജകൾ പല ഭീഷണികളും നേരിടുന്നുണ്ട്. അവയൊക്കെ നേരിട്ടു കണ്ടു പഠിച്ച് സത്വര പരിഹാരമുണ്ടാക്കുവാനുള്ള യാത്രയാണ്. കുമാരൻ സേനാധിപനുമായി ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം എത്തിയതല്ലേ ഉള്ളൂ വീണ്ടും ഒരു പ്രശ്നപരിഹാര യാത്രയോ? ഇല്ല, നാം സമ്മതിക്കില്ല. ദിവസമെങ്കിലും കുമാരൻ കൊട്ടാരത്തിൽ സ്വസ്ഥമായി കഴിയണം. കൂട്ടുകാരുമൊത്ത് കളിച്ച് ഉല്ലസിച്ച് കഴിയുന്നത് കാണാനാണ് ഈ മാതാവ് ആഗ്രഹിക്കുന്നത്. എങ്ങും പോകാൻ നാം അനുവദിക്കില്ല. കുമാരൻ ഒറ്റയ്ക്കല്ലല്ലോ റാണിമാതെ, ഞങ്ങളും ഒപ്പമില്ലേ? കുമാരന് പുഴുകടകന്മാരെ അറിയാം. അത്യാവശ്യം പ്രതിരോധിക്കാൻ വേണ്ട ആയോധന കലകൾ എനിക്കും അറിയാം. കുമാരന് ഒരാപത്തും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാലും കുമാരന് ശത്രുക്കൾ ഏറെയുണ്ട്. പതിയെ ഇരുന്ന് ചതിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾ, അതോർക്കുമ്പോൾ വിഷമിക്കാതെ മാതാവേ. ഞങ്ങൾ ഗോസായി നാട്ടിലെ വ്യാപാരികളായി വേഷം മാറിയാണ് യാത്രയാവുന്നത്. ഞാൻ രാജകുമാരനാണെന്ന് ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഞങ്ങളെ പോകാൻ അനുവദിക്കണം മാതേ. ഇല്ല, അനുവദിക്കാൻ കഴിയില്ല. കൊട്ടാരത്തിൽ മഹാരാജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എല്ലാം നോക്കി നടത്താൻ കുമാരൻ കൊട്ടാരത്തിൽ ഉണ്ടാകണം. ഇക്കാര്യത്തിൽ ഒരു മാതാവിന്റെ ഉത്കണ്ഠ മാത്രമല്ല, മഹാറാണിയുടെ ഉത്കണ്ഠയും നമുക്കുണ്ട്. ഈ യാത്ര അനുവദിക്കാൻ കഴിയില്ല കുട്ടികളെ. മഹാറാണി. അമ്മ മഹാറാണി ക്ഷമിക്കാം, മണികണ്ഠകുമാരന്റെ തീരുമാനം കേട്ടപ്പോ വല്ലാത്ത അഭിമാനം തോന്നി അടിയൻ കയറി വന്നു പോയതാണ്. മന്ത്രിക്ക് അഭിമാനവും തോന്നിയോ? തോന്നുമല്ലോ.
പരിണത പ്രജ്ഞനായ ഒരു ഭരണാധികാരിയുടെ തന്ത്രമാണ് കുമാരൻ കൈക്കൊണ്ടിരിക്കുന്നത്. വേഷപ്രജ്ഞനായിപ്പോയി പ്രജകളുടെ ഹൃദയം തൊട്ടറിയുക, ഭരണം താറുമാറായി എന്ന് മഹാറാണി ആശങ്കപ്പെടുമ്പോ ഭരണം സുതാര്യമാക്കുവാൻ കുമാരൻ കാട്ടുന്ന ഈ മഹാമനസ്കഥയിൽ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത്? അനുവാദം നൽകിയാലും മഹാറാണി. കൊട്ടാരത്തിൽ ആവലാതിയുമായി വന്ന രണ്ട് യുവതികളുടെ പ്രശ്നം കുമാരൻ പരിഹരിച്ചപ്പോ ആ നാട്ടിലെങ്ങും കുമാരന്റെ ഖ്യാതി പരന്നുകഴിഞ്ഞു. ആ പേര് മറുനാടുകളിലേക്കും വ്യാപിക്കട്ടെ. നാട് ഭരിക്കാൻ കുമാരൻ സർവവിധത്തിലും യോഗ്യനാവട്ടെ. ഇങ്ങനെ ഒരു യാത്ര ഞങ്ങളും ഏറെ ആഗ്രഹിച്ചുപോയി. തടസ്സം പറയരുത്. റാണിമാതയ്ക്ക് അഭിമാനകരമായ വാർത്തകളുമായി ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാം. കുമാരന്റെ പ്രജാഹിതകരങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നാം ഒരിക്കലും വിഘ്നമാവില്ല. ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കും. പ്രജകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവൻ പരലോകത്തിരുന്ന് ഭരിക്കും. അവൻ ഒരിക്കലും പന്തളം ഭരിക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും ദേശസഞ്ചാരത്തിന് തയ്യാറായി കഴിഞ്ഞു. പുതിയ വേഷം നന്നായിരിക്കുന്നു. കൊട്ടാരത്തിലെ തുന്നൽക്കാരനെ കൊണ്ട് തുന്നിച്ചതാ. ഞങ്ങൾ ഇറങ്ങട്ടെ. കുമാര, മഹാരാജൻ അധികാര പദവി കൽപ്പിച്ചുകൊടുത്ത അസംഖ്യം പ്രമാണിമാർ ദേശത്തെങ്ങുമുണ്ടല്ലോ. വേണ്ട സമയത്ത് കൊട്ടാരത്തിൽ നികുതി പണം അടയ്ക്കാത്ത കൂട്ടരാണവർ. മാത്രവുമല്ല, അവരുടെ അധികാര പരിധിയിൽ പല ദുരാചാരങ്ങളും അഴിമതികളും നടമാടുന്നുമുണ്ട്. അക്കൂട്ടരുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് ശരിക്കും വിലയിരുത്തണം. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ചില അലിഖിത നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതെല്ലാം മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തുകയും വേണം. ശരി മാതാവേ. നിങ്ങൾ പരസ്പരം നിങ്ങളെ സൂക്ഷിക്കണം. മനു, ശങ്കര, കുമാരൻ പന്തള രാജകുമാരനാണെന്ന് ആരോടും പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് സർവവിജയങ്ങളും നേരുന്നു. പോയി വരൂ. പറയൂ പ്രിയതന്നെ. നമ്മൾ ഇനി എത്ര കാലം ഒരുമിച്ചുണ്ടാവും? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം തോന്നാൻ? ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ചുണ്ടാവും. അതല്ലേ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണ?
എന്താ മഹിഷിക്ക് എന്നെ വിട്ടു പോകണമെന്നുണ്ടോ? ഏയ്, എനിക്കങ്ങനെ ഒരു മനഃചാഞ്ചല്യമേ ഇല്ല. പക്ഷേ നമ്മെ തമ്മിൽ വേർപിരിക്കാൻ ഏതോ ഒരു ശക്തി അവതരിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ. എന്താ ചിന്തിക്കുന്നത്? മഹിഷിയുടെ ശക്തിക്ക് മേലെ ഏതൊരു ശക്തിയാണ് അവതരിക്കാനുള്ളത്? ഏയ്, അങ്ങനെ ഒരു ശക്തിയേ ഇല്ല. ഇനി അവതരിക്കാനും തോന്നില്ല. നോക്കൂ പ്രിയ, നിന്റെ മടിയിൽ നിന്റെ തലോടലിട്ട് കിടക്കുന്നതിനേക്കാൾ പരമാനന്ദം വേറെയില്ല. ദയവായി ആ സുഖം എനിക്ക് നിഷേധിക്കരുത്. എങ്കിൽ കിടന്നോളൂ, അങ്ങേക്ക് മതിവരുവോളം എന്റെ കരസ്പർശം ഉണ്ടാകും. മര്യാദയില്ലാത്ത സ്ത്രീകൾ നമ്മുടെ സ്വസ്ഥത കെടുത്താൻ വന്നിരിക്കുന്നു. രണ്ടിനെ അവസാനിപ്പിച്ചേക്കാം. അരുണ്, മഹിഷി നാട്ടിൻ പുറത്തുകാരായ സാധുക്കളാണ്. മഹിഷി ആരാണെന്നോ അവളുടെ ശക്തി പരാക്രമങ്ങൾ എന്താണെന്നോ അറിയാൻ പാടില്ലാത്ത പച്ച പാവങ്ങൾ. അവരെ വെറുതെ വിട്ടേക്കും. വരൂ, നമുക്ക് സ്വസ്ഥമായ മറ്റൊരിടത്തേക്ക് പോവാം. വരൂ. ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം എത്രയോ നാളുകൂടിയാ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. ശങ്കര, ഗുരുകുലത്തിലെ കഥകളൊന്നും പറയണ്ട, ആളുകൾക്ക് സംശയം തോന്നും. നമ്മൾ ഗോസായി നാട്ടിൽ നിന്ന് വരുന്ന വ്യാപാരികളാണ്, അത് മറക്കരുത്. ആ, നമുക്ക് പല ദേശങ്ങളിലേക്കും പോകേണ്ടി വരും. പല തരത്തിലും സ്വഭാവത്തിലുമുള്ള ആൾക്കാരെ കണ്ടുമുട്ടേണ്ടതായും വരും. അപ്പോഴൊന്നും ഓർക്കാതെ ആരോടും ഒന്നും പറഞ്ഞു പോകരുത് ഞാൻ കൊട്ടാരത്തിലെ രാജകുമാരനായ മണികണ്ഠനാണെന്ന്. അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. വേഷപ്രച്ഛന്നനാണെങ്കിലും കൊട്ടാരത്തിലെ മണികണ്ഠനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ. അറിയാം, ഏത് പാതിരാത്രിയായാലും തിരിച്ചറിയാം. മുന്നിലൂടെ നേരിട്ട് ചെന്ന് മണികണ്ഠനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. പിന്നിലൂടെ തന്ത്രപൂർവ്വം ചെന്ന് ചതിയിലൂടെ മാത്രമേ കൊല്ലാൻ കഴിയൂ. കൊന്നിരിക്കും. മുമ്പ് പലതവണ അവനെ വകവരുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. നമുക്കേ പരാജയമായിരുന്നു ഫലം. നിങ്ങളിൽ നിന്ന് അതുണ്ടാകരുത്. ഇല്ലെങ്ങനെ പരാജയപ്പെട്ട ചരിത്രം ഞങ്ങൾക്കില്ല. കൊന്നിരിക്കും. മണികണ്ഠൻ ബഹുകൌശലക്കാരനാ. കൂടെയുള്ളവരും വിളഞ്ഞ വിത്തുകളാണ്. അവർക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം പിന്നാലെ പോകാൻ. ഞങ്ങൾ രണ്ട് സാധാരണ വഴിയാത്രക്കാർ, ആർക്കും അങ്ങനെ തോന്നും. ശരി, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ പൊക്കോളൂ. മനോഹരമായ ഇടം, വിജനവും. ഈ മണ്ഡപം നമ്മുടെ സ്വൈര്യ വിഹാരത്തിന് പറ്റിയ ഇടമാണ്. നമുക്കിവിടെ കഴിയാം.
വിജനമായ സ്ഥലമൊന്നുമല്ല മഹർഷി. ഇവിടെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഈ മണ്ഡപത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുണ്ട്. നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോവാം. വരൂ. എന്താ ഹരിപുത്ര, ദുഷ്ടമൃഗങ്ങളെ പോലും ഭയമില്ലാത്ത നമ്മൾ മനുഷ്യരെ പേടിച്ച് ഇടങ്ങൾ മാറാനോ? അത് വേണ്ട. ഈ മണ്ഡപവും ഈ പരിസര പ്രദേശങ്ങളും എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ തന്നെ കഴിയാം. മഹർഷിയുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്റെ മടിയിൽ തലവെച്ച് കിടന്ന ആര്യപുത്രൻ ആനന്ദം അനുഭവിച്ചില്ലേ? ഇനി ആര്യപുത്രന്റെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്ക് സുഖമായൊന്ന് ഉറങ്ങണം. അങ്ങനെ ആവട്ടെ. ഇരിക്കൂ. കൊന്നിട്ടും കൊലവിളിച്ചിട്ടുമൊക്കെ കാലം കുറെ ആയില്ലേ ആര്യപുത്ര? മഹിഷി കൈത്തരിപ്പൊന്ന് തീർത്തോട്ടെ.